ഹലോ, എല്ലാവർക്കും സൈനസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തമ്പനയിൽ നിങ്ങൾ കണ്ടില്ലേ, ചൂരമീനാണ് ഞാൻ ഇന്ന് തീയൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ തേങ്ങ വറുത്തെടുക്കാം. നമ്മൾ സാധാരണ ഉള്ളി, പാവയ്ക്ക ഒക്കെ തീയൽ വെക്കാറില്ലേ, ആ സെയിം അതുപോലെ തന്നെയാണ് ഈ ചൂരമീനും തീയൽ വെക്കുന്നത്. നിങ്ങൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുതേ. ആദ്യം നമുക്ക് തേങ്ങ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അല്പം മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടികൾ കൂടി നമുക്ക് തേങ്ങയ്ക്കൊപ്പം ചേർത്ത് വറുത്തെടുക്കാം. ഇത്രയും നേരം നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലായിരുന്നു തേങ്ങ വറുത്തത്. ഇനി പൊടികൾ ചേർത്തത് കൊണ്ട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ചിട്ടിട്ട് വേണം പൊടികൾ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പൊടികൾ വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തേങ്ങയും പൊടികളും ഒക്കെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നിരത്തി വെക്കാം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തീയലിന് ആവശ്യത്തിനുള്ള പുളി തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ കുടംപുളി തന്നെയാണ് എടുത്തിരിക്കുന്നത്. വാളംപുളി ഇഷ്ടമുള്ളവർക്ക് വാളംപുളി വേണമെങ്കിലും എടുക്കാം. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സാധാരണ മീൻകറിയിലേക്ക് ചേർക്കുന്നത് പോലെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞതൊക്കെയാണ്. ഇത് നമുക്ക് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മീനും ഇവിടെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ മുളകിട്ട മീൻകറി വെക്കുന്നത് പോലെ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കാരണം തേങ്ങ അരച്ചിട്ടുള്ളതായത് കൊണ്ട് തന്നെ അതിനകത്ത് നല്ലതായിട്ട് എണ്ണ ഉണ്ടാവും. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴുന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സമയത്ത് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെയാണ് ഇത് അരച്ച് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ കറി എന്നല്ല, ഏത് കറിയിലായാലും നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കുക ചെയ്യരുത്. നമ്മൾ എപ്പോഴും ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം മാത്രമേ ചേർത്ത് കറി ഉണ്ടാക്കാവൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം മുഴുവനായിട്ട് മൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് അടച്ച് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് അതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാൻ മറന്നു പോകരുത്. ഇപ്പം നമ്മുടെ ചൂരമീൻ തീയൽ നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ചോറ്, ചപ്പാത്തി, ഈവൻ പുട്ട് വരെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പറയുവാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.